Hi students, plus two botany le sexual reproduction in flowering plants in the chapter in the avasanate video anida. Here video lo upadithirikkunnad seed, fruit, then parthenocarpic fruits, apomixis and polyembryony. Valare cheriya oru video ana allengi valare korchu topics maatrame ullu pakshe idile edu bhagathunnum chodyam varam athrayum pradhanapetta rendu markinte questions chodikkunna oru bhagana adagonde valare shraddhichu idu padikkanayittu shramikka. So first is seed. Seed in the agathulla embryo and structure nammal kazhinja video il kandathana. Seed ennu parayunnathu oru fertilized ovule aanu. Oru ovule agathulla embryo sac il female gametum male gametum koodi fuse cheythu form cheyyunna zygote post fertilization event inde bhagamayi embryo ayi maarumbo aa ovule seed ayi maarunnu. Appo oru fertilized ovule aanu pinneedu seed ayi maarunnathu. अब नमक ओव्यूलि पुरते रू इंटग्यूमेंट ओव्यूल स्ट्रक्चर नाम पढ़ा देर इज एन आउटर इंटग्यूमेंट एंड इनर इंटग्यूमेंट आ रू इंटग्यूमेंट इन भागत चुपनिंग ओपनिंग पेरान माइक्रोपाइल अब ओव्यूल इंटग्यूमेंट ओव्यूल सीड आई मारो सीड कोट इंटग्यूमेंट रू लेयर्स आउटर इंटग्यूमेंट एंड इनर इंटग्यूमेंट അതുകൊണ്ട് തന്നെ സീഡ് കോട്ടിലും രണ്ട് ലെയേഴ്സ് ഉണ്ടായിരിക്കും ഔട്ടർ ടെസ്റ്റ ആൻഡ് ഇന്നർ ടെഗ്മൻ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ട്രക്ചർ എല്ലാം നമ്മൾ ഫസ്റ്റ് ഇയറിൽ മോർഫോളജിയിൽ പഠിച്ചതാണ് സോ ഇന്റഗ്യുമെന്റ്സ് ഓഫ് ഓവ്യൂൾ ഹാർഡൻ ടു ഫോം സീഡ് കോട്ട് അപ്പോൾ ഈ സീഡിന്റെ പുറമേ കാണുന്ന ഈ രണ്ട് ലെയേഴ്സ് ആണ് സീഡ് കോട്ട് ഓവ്യൂളിലെ ഇന്റഗ്യുമെന്റ്സ് എന്ന സ്ട്രക്ചർ ആണ് സീഡിലെ സീഡ് കോട്ട് ആയി മാറുന്നത് ഇനി മൈക്രോപൈൽ ഈസ് സ്റ്റിൽ പ്രസന്റ് ഓൺ ദ സീഡ് കോട്ട് ആസ് മൈന്യൂട്ട് ഓപ്പണിംഗ് ഫോർ എൻട്രി ഓഫ് വാട്ടർ ആൻഡ് ഓക്സിജൻ ഈ സീഡ് കോട്ടിൽ മൈക്രോപൈൽ എന്ന് പറയുന്ന ഒരു ഓപ്പണിംഗ് പ്രസന്റ് ആയിരിക്കും ഇന്റഗ്യുമെന്റ്സ് ആയിരുന്ന സമയത്ത് ഓവ്യൂളിൽ എവിടെയാണോ മൈക്രോപൈൽ ഉണ്ടായിരുന്നത് അതേ സ്ഥാനത്ത് സീഡ് കോട്ടിലും ആ ചെറിയ ഓപ്പണിംഗ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ ഓപ്പണിംഗിലൂടെയാണ് സീഡിന് ആവശ്യമുള്ള വെള്ളവും അതുപോലെ ഓക്സിജനും എല്ലാം അകത്തേക്ക് പ്രവേശിക്കുന്നത് നമുക്കറിയാം സീഡ് ജെർമിനേഷന്റെ സമയത്ത് വാട്ടർ അബ്സോർബ് ചെയ്തിട്ടാണ് സീഡ് അതിന്റെ സീഡ് കോട്ട് പൊട്ടിച്ച് അതിനകത്തുള്ള എംബ്രിയോ പുറത്തേക്ക് വരുന്നതെന്നൊക്കെ സോ സീഡ് ജെർമിനേഷന് ആവശ്യമുള്ള വാട്ടർ അതുപോലെ ഓക്സിജൻ ഇതെല്ലാം സീഡിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നത് ഈ മൈക്രോപൈൽ എന്ന് പറയുന്ന ചെറിയ ഓപ്പണിംഗിലൂടെയാണ് അതിന്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് ഹൈലം എന്ന് പറയുന്ന സ്ട്രക്ചറും കാണാം ഹൈലം എന്ന് പറയുന്നത് ബോഡി ഓഫ് ദി ഓവ്യൂളും ഓവ്യൂളിന്റെ സ്റ്റോക്ക് ആയിട്ടുള്ള ഫ്യൂണിക്കിളും തമ്മിലുള്ള ആ ഒരു ജംഗ്ഷൻ ആ ഒരു പൊസിഷനെയാണ് നമ്മൾ ഹൈലം എന്ന് പറയുക അപ്പൊ ഹൈലും നമുക്ക് സീഡിൽ കാണാനായിട്ട് സാധിക്കും നിങ്ങളുടെ വീട്ടിലുള്ള പയറോ അല്ലെങ്കിൽ കടലയോ കൊടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ഈ ഹൈലും കാണാം അതുപോലെ ഈ മൈക്രോപൈലും വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും ഇൻ ഡൈക്കോട്ട് പ്ലാന്റ്സ് ദ സീഡ് കോട്ട് ഹാസ് ടു ലെയേഴ്സ് തിക്ക് ഔട്ടർ ലെയർ കോൾഡ് ടെസ്റ്റ ആൻഡ് തിൻ ഇന്നർ ലെയർ കോൾഡ് ടെഗ്മൻ ഹൈലം ഇസ് ദ സ്കാർ ഓൺ സീഡ് കോട്ട് ത്രൂ വിച്ച് ദ സീഡ് വാസ് അറ്റാച്ച്ഡ് ടു ദ ഫ്രൂട്ട് ഫ്യൂണിക്കിൾ എവിടെയാണോ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ആ ഒരു പൊസിഷനെയാണ് നമ്മൾ ഹൈലം എന്ന് പറയുക ഹൈലം ഒരു അടയാളമായിട്ട് നമുക്ക് സീഡ് കോട്ടിൽ കാണാനായിട്ട് സാധിക്കും ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേമാണ് പെരിസ്പേം വൺ മാർക്കിന് ചോദിക്കാറുള്ളതാണ് വാട്ട് ഇസ് പെരിസ്പേം പെരിസ്പേം എന്ന് പറയുന്നത് ന്യൂസെല്ലസിന്റെ റിമെയിൻസ് ആണ് സീഡിനകത്ത് ന്യൂസെല്ലസിന്റെ റിമെയിൻസ് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ ഒരു ടിഷ്യൂവിനെ വിളിക്കുന്ന പേരാണ് പെരിസ്പേം റെമനൻസ് ഓഫ് ന്യൂസെല്ലസ് ദാറ്റ് ഇസ് പെർസിസ്റ്റന്റ് ഇൻ ദ സീഡ് ഇപ്പൊ ന്യൂസെല്ലസ് എന്തായിരുന്നു ഓവ്യൂളിനകത്തുള്ള ടിഷ്യൂ ആണ് ന്യൂസെല്ലസ് എംബ്രിയോസാക്കിന്റെ ഡെവലപ്മെന്റ് നടക്കുമ്പോൾ ന്യൂസെല്ലസ് സാധാരണഗതിയിൽ യൂട്ടിലൈസ് ചെയ്യാറുണ്ട് അപ്പൊ സാധാരണ ഒരു സീഡിനകത്ത് ന്യൂസെല്ലസ് കാണില്ല കാരണം എംബ്രിയോസാക്ക് ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്കും ന്യൂസെല്ലസ് കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷേ ചില സീഡ്സിൽ ഓവ്യൂളിലെ ന്യൂസെല്ലസിന്റെ കുറച്ച് റിമെയിൻസ് കാണാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള റിമെയിൻസിനെ ന്യൂസെല്ലസിന്റെ റിമെയിൻസിനെയാണ് പെരിസ്പേം എന്ന് പറയുന്നത് പെരിസ്പേം കാണുന്ന സീഡ്സിന്റെ എക്സാമ്പിൾ ആണ് ബ്ലാക്ക് പെപ്പർ ഷുഗർ ബീറ്റ് എക്സെട്ര സോ വാട്ട് ഇസ് പെരിസ്പേം അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് റെമനൻസ് ഓഫ് ന്യൂസെല്ലസ് ദാറ്റ് ഇസ് പെർസിസ്റ്റന്റ് ഇൻ ദ സീഡ് ഇസ് കോൾഡ് ഡാഷ് എന്നുള്ള രീതിയിൽ വൺ മാർക്കിന് ചിലപ്പോൾ ചോദിക്കാം അതുപോലെ ഒരു എക്സാമ്പിളും ഓർത്തിരിക്കുക ബ്ലാക്ക് പെപ്പർ ആൻഡ് ഷുഗർ ബീറ്റ് നെക്സ്റ്റ് ഇസ് സീഡ് ഡോർമൻസി ഒരു സീഡിൽ നമുക്കറിയാം എംബ്രിയോ ഉണ്ട് പക്ഷേ ആ ഒരു സീഡ് പെട്ടെന്ന് തന്നെ ജെർമിനേറ്റ് ചെയ്തോളണമെന്നില്ല അപ്പൊ ആ സീഡ് കുറച്ചു കാലം ഒരു ഇനാക്ടീവ് സ്റ്റേജിൽ ഇരിക്കും ആ ഒരു സ്റ്റേറ്റ് ഓഫ് ഇനാക്ടിവിറ്റിനെയാണ് സീഡ് ഡോർമൻസി എന്ന് പറയുന്നത് സീഡ് അലൈവ് ആണ് പക്ഷെ ജെർമിനേറ്റ് ചെയ്യാതെ
കുറച്ചുകാലം ഇനാക്റ്റീവ് ആയിരിക്കുന്ന ഒരു പീരീഡിനെയാണ് സീഡ് ഡോർമൻസി എന്ന് പറയുന്നത്. ഓരോ സീഡ്സിലും ഈ സീഡ് ഡോർമൻസിയുടെ പീരീഡിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇൻ സം സീഡ്സ് ജനറൽ മെറ്റബോളിക് ആക്ടിവിറ്റി ഓഫ് എംബ്രിയോ സ്ലോസ് ഡൗൺ ആൻഡ് സീഡ്സ് എന്റർ ഇൻ ടു എ സ്റ്റേറ്റ് ഓഫ് ഇനാക്ടിവിറ്റി കോൾഡ് ഡോർമൻസി. ഡോർമൻസി പീരീഡ് ഓരോ സീഡിലും വ്യത്യസ്തമായിരിക്കും, ഓരോ പ്ലാന്റിന്റെ സീഡിലും വ്യത്യസ്തമായിരിക്കും. നെക്സ്റ്റ് ഇസ് ഇമ്പോർട്ടൻസ് ഓഫ് സീഡ്സ്. എന്താണ് സീഡ്സിന്റെ ഇമ്പോർട്ടൻസ്? കൃഷിയിലെ ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ള ഒരു സാധനമാണ് സീഡ്സ്. സം ഓഫ് ദി ഇമ്പോർട്ടന്റ് ആപ്ലിക്കേഷൻസ് ഓഫ് സീഡ്സ് ആർ ദി ഹെൽപ് പ്ലാന്റ് സ്പീഷീസ് ടു ബി കോളനൈസ്ഡ് ഇൻ ഡിഫറെന്റ് ഏരിയാസ്. ഓരോ നിശ്ചിത ഏരിയയില് ചില പ്ലാന്റ് സ്പീഷീസ് വളരാനായിട്ട് സീഡ്സ് ഹെൽപ്പ് ചെയ്യുന്നു. ദേ പ്രൊവൈഡ് നറിഷ്മെന്റ് ടു യങ് സീഡ്ലിങ്സ്. ഡെവലപ്പിംഗ് എംബ്രിയോന് വേണ്ട ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് സീഡാണ്. ദേ എൻഷുർ പ്രൊട്ടക്ഷൻ ടു ദി യങ് എംബ്രിയോ. അകത്തുള്ള എംബ്രിയോനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് സീഡാണ്. ദേ റിസൾട്ട് ഇൻ വേരിയേഷൻസ് വിത്ത് ന്യൂ ജനറ്റിക് കോമ്പിനേഷൻസ്. പുതിയ പുതിയ വെറൈറ്റീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് സീഡ്സ് ആണ്. ക്യാൻ ബി ഈസിലി സ്റ്റോർഡ് ഫോർ ഫ്യൂച്ചർ യൂസേജ്. ഫുഡായിട്ടോ അല്ലെങ്കിൽ പിന്നീട് അഗ്രികൾച്ചറിൽ യൂസ് ചെയ്യാനോ സ്റ്റോർ ചെയ്ത് വെക്കാൻ എളുപ്പമാണ് സീഡ്സ്. അപ്പൊ ഇത്രയാണ് സീഡ്സിന്റെ എക്കണോമിക് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ്. ഇപ്പൊ പ്ലാന്റ് സ്പീഷീസിനെ പല ഏരിയയിലും വളർത്താൻ, അതുപോലെ യങ് ആയിട്ടുള്ള സീഡ്ലിങ്സിൽ വേണ്ട ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുക, എംബ്രിയോയ്ക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കുക, പുതിയ പുതിയ ജനറ്റിക് കോമ്പിനേഷൻസ് അല്ലെങ്കിൽ വെറൈറ്റീസ് ക്രിയേറ്റ് ചെയ്യുക, ആവശ്യമുള്ള കാലം വരെ സ്റ്റോർ ചെയ്ത് വെക്കുക, ഇതൊക്കെയാണ് സീഡ്സിന്റെ ഇമ്പോർട്ടൻസ്. നെക്സ്റ്റ് ഇസ് ഫ്രൂട്ട്സ്. സീഡ് ഒരു ഫെർട്ടിലൈസ്ഡ് ഓവ്യൂൾ ആണെന്ന് പറഞ്ഞു. ആ ഒരു ഫെർട്ടിലൈസ്ഡ് ഓവ്യൂൾ അല്ലെങ്കിൽ സീഡ് എവിടെയാണ് കാണപ്പെടുന്നത്? ഓവറിയുടെ അകത്താണ്. അപ്പോ ഓവ്യൂള് സീഡായി മാറുമ്പോഴത്തേക്കും ഓവറി ഒരു ഫ്രൂട്ടായി മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഫ്ലവറിലെ ഓവറിയാണ് ഫ്രൂട്ടായി മാറുന്നത്, ഓവ്യൂളാണ് സീഡായി മാറുന്നത്. ഓവ്യൂളിനകത്തുണ്ടായിരുന്ന സൈഗോട്ടാണ് എംബ്രിയോ ആയി മാറുന്നത്. ഒരു ഫെർട്ടിലൈസ്ഡ് ഓവ്യൂളിനകത്ത് ഫെർട്ടിലൈസ്ഡ് ഫീമെയിൽ ഗാമേറ്റ് ഉണ്ടായിരിക്കും. ദാറ്റ് ഇസ് ഫോമിംഗ് ദ സൈഗോട്ട്. സൈഗോട്ട് ചേഞ്ചസ് ഇൻ ടു എംബ്രിയോ. മീൻ വൈൽ ഓവ്യൂൾ ചേഞ്ചസ് ഇൻ ടു സീഡ്. ഓവറി ചേഞ്ചസ് ഇൻ ടു ഫ്രൂട്ട്. ഫെർട്ടിലൈസ്ഡ് ആൻഡ് മെച്യുർ ഓവറീസ് ആർ കോൾഡ് ഫ്രൂട്ട്സ്. ദ വാൾ ഓഫ് ഓവറി ഡെവലപ്സ് ഇൻ ടു വാൾ ഓഫ് ഫ്രൂട്ട് കോൾഡ് പെരികാർപ്പ്. ഇതും നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ളതാണ്. ഓവറിയുടെ വാള്, ഓവറി ഫ്രൂട്ടായി മാറുമ്പോഴത്തേക്കും ഫ്രൂട്ട് വാളായി മാറിയിണ്ടാവും. ഫ്രൂട്ട് വാളിനെ വിളിക്കുന്ന പേരാണ് പെരികാർപ്പ്. കാർപ്പ് എന്നുള്ള വാക്ക് ഫ്രൂട്ടിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു ടേമാണ്. പെരികാർപ്പ് ഫ്രൂട്ടിന്റെ പുറത്ത് കാണുന്ന വാള്, ഫ്രൂട്ടിന്റെ പുറമേ കാണുന്ന ലെയർ എന്നുള്ള അർത്ഥത്തിലാണ് പെരികാർപ്പ്. ഇനി പല ഫ്രൂട്ട്സിലും പെരികാർപ്പിന് മൂന്ന് ലെയേഴ്സ് ഉണ്ടായിരിക്കും. ഏറ്റവും എളുപ്പം ഒരു മാങ്ങ ആലോചിച്ചാൽ മതി. മാങ്ങയിലെ ഏറ്റവും പുറമേയുള്ള തൊലി, ദാറ്റ് ഇസ് എപ്പികാർപ്പ്. പച്ച മാങ്ങയാണെങ്കിൽ പച്ച തൊലി, പഴുത്ത മാങ്ങയാണെങ്കിൽ മഞ്ഞ കളറിൽ കാണുന്ന ഒരു തൊലി, അതാണ് എപ്പികാർപ്പ്, ഔട്ടർ സ്കിൻ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ലെയർ ആണ് ഫ്ലഷി ജ്യൂസി ആയിട്ടുള്ള ഒരു പോർഷൻ, നമ്മൾ കഴിക്കുന്ന ഭാഗം, ദാറ്റ് ഇസ് മീസോകാർപ്പ്. മിഡിലുള്ള പോർഷനാണ് മീസോകാർപ്പ്. ദെൻ ഇന്നർ എൻഡോകാർപ്പ്. പെരികാർപ്പിലെ ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയർ ആണ് എൻഡോകാർപ്പ്. അപ്പോ സാധാരണഗതിയിൽ പല ഫ്രൂട്ട്സിലും പെരികാർപ്പിലും മൂന്ന് ലെയേഴ്സ് ഉണ്ടായിരിക്കും. ഔട്ടർ ലെയറിന്റെ പേര് എപ്പികാർപ്പ്, മിഡിൽ ലെയറിന്റെ പേര് മീസോകാർപ്പ്, ഇന്നർ ലെയറിന്റെ പേര് എൻഡോകാർപ്പ്. എൻഡോകാർപ്പ് സാധാരണഗതിയിൽ കുറച്ച് ഹാർഡ് ആയിരിക്കും, കാരണം അകത്തുള്ള സീഡിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് എൻഡോകാർപ്പിന്റെ മെയിൻ ഫംഗ്ഷൻ. സോ ദ വാൾ ഓഫ് ഓവറി ഡെവലപ്സ് ഇൻ ടു വാൾ ഓഫ് ഫ്രൂട്ട് കോൾ പെരികാർപ്പ്. ഇൻ സം ഫ്രൂട്ട്സ് പെരികാർപ്പ് ഇസ് ഫെർദർ ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു ത്രീ ലെയേഴ്സ് നെയിം ദി എപ്പികാർപ്പ്. എപ്പികാർപ്പ് ഇസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ, ഫോംസ് ദ പീൽ. പീൽ എന്ന് പറഞ്ഞാൽ തൊലി. മീസോകാർപ്പ് മിഡിൽ ലെയർ, ഫ്ലഷി എഡിബിൾ പോർഷൻ ഓഫ് ദ ഫ്രൂട്ട്സ്. എൻഡോകാർപ്പ് ഇന്നർ മോസ്റ്റ് ലെയർ, ഇന്നർ റഫ് പോർഷൻ വെർ സീഡ് ഇസ് അക്കോമഡേറ്റഡ്. സീഡ് ഇരിക്കുന്നത് എൻഡോകാർപ്പിന്റെ അകത്തായിരിക്കും. അപ്പൊ ഇങ്ങനെ മൂന്ന് ലെയേഴ്സ് ആയിട്ട് നമുക്ക് കാണാം. അതുപോലെ കോക്കനട്ടിലും ഇതേപോലെ മൂന്ന് ലെയേഴ്സ് ഉണ്ട്. ഏറ്റവും പുറത്തുള്ളത് എപ്പികാർപ്പ്, പിന്നെ നടുവിൽ കാണുന്ന മീസോകാർപ്പ്, ഏറ്റവും ഉള്ളിലായിട്ട് എൻഡോകാർപ്പ്. അതിലെ മീസോകാർപ്പ് ഫ്ലഷി അല്ല, പകരം ഫൈബ്രസ് ആണ്, നാരുകൾ അടങ്ങിയിട്ടുള്ള ഒരു മീസോകാർപ്പായിരിക്കും കോക്കനട്ടിൽ അല്ലെങ്കിൽ തേങ്ങയിൽ കാണുന്നത്. പക്ഷെ അവിടെയും മൂന്ന് ലെയേഴ്സ് കാണാം, എപ്പികാർപ്പും മീസോകാർപ്പും എൻഡോകാർപ്പും. അടുത്ത ടോപ്പിക് പാർത്തിനോകാർപ്പിക് ഫ്രൂട്ട്സ്. ഇപ്പൊ ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓവറിയാണ് ഫ്രൂട്ടായി മാറുന്നത്. സാധാരണഗതിയിൽ ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷമാണ് ഓവറി ഫ്രൂട്ടായി മാറുന്നതും ഓവറിയുടെ അകത്തുള്ള ഓവ്യൂള് സീഡായി മാറുന്നതും. എന്നാൽ ചില പ്ലാന്റ്സിൽ പോളിനേഷനും ഫെർട്ടിലൈസേഷനും നടക്കില്ല, പക്ഷേ ഓവറി ഫ്രൂട്ടായി മാറുകയും ചെയ്യും.
അപ്പൊ അങ്ങനെയുള്ള ഫ്രൂട്ട്സിന്റെ പ്രത്യേകത ഫെർട്ടിലൈസേഷൻ നടക്കാത്തത് കൊണ്ട് ഓവ്യൂള് സീഡായി മാറിയിട്ടുണ്ടാവില്ല, പക്ഷെ ഓവറി ഫ്രൂട്ടായി മാറിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഫ്രൂട്ട്സിനെ വിളിക്കുന്ന പേരാണ് പാർത്തിനോ കാർപിക് ഫ്രൂട്ട്സ്. എക്സാമ്പിൾ ബനാന, ബനാനയിൽ സീഡ് ഇല്ല നമുക്കറിയാം. ആ സെന്ററിൽ ഇപ്പോ സെന്ററിൽ കാണുന്ന ആ കറുത്ത കളറിലുള്ള ചെറിയ ചെറിയ സ്ട്രക്ചർ ഓവ്യൂളാണ്, അൺഫെർട്ടിലൈസ്ഡ് ഓവ്യൂളാണ് ആ കാണുന്നത്. അപ്പൊ അവിടെ സീഡ് ഫോർമേഷൻ നടന്നിട്ടില്ല, കാരണം ഫെർട്ടിലൈസേഷൻ ഇസ് ആബ്സെന്റ്. Such fruits are known as parthenocarpic fruits. Fruits formed without pollination and fertilization are called parthenocarpic fruits. They are generally seedless in nature. Example, banana. ഇനി വേറൊരു കാറ്റഗറി ഉണ്ട്, സ്യൂഡോകാർപിക് ഫ്രൂട്ട്സ്. സ്യൂഡോകാർപിക് എന്ന് പറഞ്ഞാൽ ഫോൾസ് ഫ്രൂട്ട്സ് എന്നർത്ഥം. സാധാരണഗതിയിൽ ഓവറിയാണ് ഫ്രൂട്ടായി മാറേണ്ടത്, പക്ഷേ ചില ഫ്ലവേഴ്സിലെ ഓവറിക്ക് പകരം ഫ്ലവറിന്റെ മറ്റ് ചില ഭാഗങ്ങൾ, ഇപ്പൊ തലാമസ് അല്ലെങ്കിൽ റിസെപ്റ്റക്കിൾ എന്ന് പറയുന്ന ഒരു ഭാഗം, അല്ലെങ്കിൽ ഫ്ലവറിന്റെ പെരിയാന്ത് ഒക്കെ ചിലപ്പോൾ ഫ്രൂട്ടായിട്ട് മാറും. എക്സാമ്പിൾ ആപ്പിൾ, സ്ട്രോബെറി, കാഷ്യൂ എക്സെട്ര. അപ്പൊ ആപ്പിളിലും കാഷ്യൂലൊക്കെ തലാമസ് ആണ് ആക്ച്വലി ആ ഫ്ലഷി സ്ട്രക്ചർ ആയിട്ട് മാറുന്നത്, ആക്ച്വൽ ഫ്രൂട്ട് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സ്ട്രക്ചറാണ്. അപ്പൊ അങ്ങനെ ഓവറി അല്ലാതെ ഫ്ലവറിന്റെ മറ്റേതെങ്കിലും പാർട്സ് ഫ്രൂട്ടായി മാറുമ്പോൾ നമ്മൾ ആ ഫ്രൂട്ട്സിനെ വിളിക്കുന്ന പേരാണ് സ്യൂഡോ കാർപിക് ഫ്രൂട്ട്സ്. അപ്പൊ പാർത്തിനോ കാർപിക് ഫ്രൂട്ടും സ്യൂഡോ കാർപിക് ഫ്രൂട്ടും വ്യത്യാസമുണ്ട്. രണ്ടിന്റെയും ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. പാർത്തിനോ കാർപിക് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഓവറി ഡെവലപ്സ് ഇൻ ടു ഫ്രൂട്ട് വിത്തൌട്ട് ഫെർട്ടിലൈസേഷൻ. സ്യൂഡോ കാർപിക് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാല് പാർട്സ് ഓഫ് ദ ഫ്ലവർ അതർ ദാൻ ഓവറി ഡെവലപ്സ് ഇൻ ടു ഫ്രൂട്ട്. സ്യൂഡോ കാർപിക്കിന്റെ എക്സാമ്പിൾ ആണ് ആപ്പിൾ, കാഷ്യൂ ഒക്കെ. പാർത്തിനോ കാർപിക്കിന്റെ എക്സാമ്പിൾ ആണ് ബനാന. ഈ പാർത്തിനോകാർപിക് ഫ്രൂട്ട്സ് നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ഹോർമോൺസ് സ്പ്രേ ചെയ്താൽ മതി. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പ്ലാന്റ് ഗ്രോത്തിൽ പഠിച്ചതാണ്, ഓക്സിൻ പോലെയുള്ള ഹോർമോൺസ് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ നടക്കാതെ തന്നെ ഫ്രൂട്ട്സിന്റെ ഫോർമേഷൻ നടത്താം. ഇപ്പൊ സീഡ്ലെസ് ഗ്രേപ്സോ അല്ലെങ്കിൽ സീഡ്ലെസ് വാട്ടർ മെലണൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പാർത്തിനോകാർപി ഇൻഡ്യൂസ് ചെയ്യാം ബൈ സ്പ്രേയിങ് ഹോർമോൺസ് ലൈക്ക് ഓക്സിൻ. ദ നെക്സ്റ്റ് ടോപ്പിക് ഇസ് അപ്പോമിക്സിസ്. അപ്പോമിക്സിസും പാർത്തിനോകാർപിയുടെ വേറൊരു ടൈപ്പ് തന്നെയാണ്. അപ്പോമിക്സിസ് ഇസ് എ മെക്കാനിസം ടു പ്രൊഡ്യൂസ് സീഡ്സ് വിത്തൌട്ട് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ നടക്കാതെ നേരിട്ട് സീഡ്സ് ഫോം ചെയ്യുന്ന ഒരു മെത്തേഡ് തന്നെയാണ് അപ്പോമിക്സിസ്. ദ ഫോം ക്ലോൺസ്, ഹെൻസ് ക്യാൻ ബി കൺസിഡേർഡ് എസ് എ ഫോം ഓഫ് എസെക്സ്വൽ റീപ്രൊഡക്ഷൻ. ഇവിടെ ഫെർട്ടിലൈസേഷൻ നടക്കാത്തതുകൊണ്ട് ഒരു സിംഗിൾ പേരന്റ് മാത്രമേ ഉള്ളൂ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഇതൊരു എസെക്സ്വൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡ് പോലെയാണ്. അതിൽ നിന്നുണ്ടാവുന്ന ഓഫ് സ്പ്രിങ്സിനെ എല്ലാം നമുക്ക് ക്ലോൺസ് എന്നും വിളിക്കാം. കാരണം എല്ലാം സിമിലർ ക്യാരക്ടേഴ്സ്, പേരന്റിന്റെ അതേ ക്യാരക്ടറിനെ ഇവിടെ ഓഫ് സ്പ്രിങ്സ് എല്ലാം കാണിക്കും. അല്ലെങ്കിൽ ആ ഒരു പ്ലാന്റിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സീഡ്സ് എല്ലാം പേരന്റ് ഏത് പ്ലാന്റിൽ നിന്നാണോ ആ സീഡ്സ് ഫോം ചെയ്തിട്ടുള്ളത് അതേ പ്ലാന്റിന്റെ ക്യാരക്ടേഴ്സ് തന്നെ എല്ലാ സീഡ്സും ജെർമിനേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്ലാന്റ്സ് കാണിക്കും. സോ ദേ ആർ കോൾഡ് ക്ലോൺസ്. അപ്പോമിക്സിസ് ക്യാൻ ഒക്കർ ഇൻ എ നമ്പർ ഓഫ് വേസ്, സം ഓഫ് വിച്ച് ആർ മെൻഷൻഡ് ബിലോ. ന്യൂസെല്ലാർ സെൽസ് വിച്ച് ആർ ഡിപ്ലോയിഡ് ആൻഡ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ദി എംബ്രിയോ സാക്ക് കണ്ടിന്യൂസ്ലി ഡിവൈഡ് ആൻഡ് എന്റർ ഇൻസൈഡ് എംബ്രിയോ സാക്ക് ആൻഡ് ലേറ്റർ ഡെവലപ്പ് ഇൻ ടു എംബ്രിയോസ്. Sometimes XL is not formed as a result of reduction division, hence diploid. This diploid XL later directly develops into an embryo. Apomixis ഉണ്ടാവാൻ പല മെത്തേഡുകളും ഉണ്ട്. അതിൽ ഒരു കാര്യം പറയുന്നത് ന്യൂസെല്ലസിലെ ഏതെങ്കിലും ഒരു ഡിപ്ലോയിഡ് സെല്ല് എംബ്രിയോ സാക്കിന്റെ അകത്തേക്ക് എൻട്രി ചെയ്ത് എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫീമെയിൽ ഗാമേറ്റിന്റെ ഫോർമേഷന്റെ സമയത്ത് മിയോസിസ് നടക്കാതെ ഒരു ഡിപ്ലോയിഡ് ഫീമെയിൽ ഗാമേറ്റ് അല്ലെങ്കിൽ ഒരു ഡിപ്ലോയിഡ് എഗ് ഫോം ചെയ്യുകയും ആ ഡിപ്ലോയിഡ് എഗ് ഫെർട്ടിലൈസേഷൻ നടക്കാതെ നേരിട്ട് ഒരു എംബ്രിയോ ആയി ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുക. അപ്പൊ ഇങ്ങനത്തെ കേസിലൊക്കെ ഫെർട്ടിലൈസേഷൻ നടക്കാതെയാണ് എംബ്രിയോന്റെ ഡെവലപ്മെന്റ് നടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു മെത്തേഡിനെയാണ് അപ്പോമിക്സിസ് എന്ന് വിളിക്കുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് അപ്പോമിക്സിസ്. അപ്പോമിക്സിസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒന്ന്, ക്ലോണൽ റീപ്രൊഡക്ഷൻ ത്രൂ സീഡ്സ്. അപ്പോമിക്റ്റിക് സീഡ്സ് എല്ലാം ഒരേ ക്യാരക്ടേഴ്സ് കാണിക്കുന്നതായിരിക്കും, അതുകൊണ്ടാണ് അവയെ നമ്മൾ ക്ലോൺസ് എന്ന് വിളിക്കുന്നത്. പുതിയ പുതിയ ഹൈബ്രിഡ് വെറൈറ്റീസ്, ഒരു പുതിയ വെറൈറ്റി ഉണ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കുക, ആ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയിൽ നിന്ന് ഒരുപാട് പ്ലാന്റ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ അപ്പോമിക്സിസ് വഴി സാധിക്കും കുറഞ്ഞ സമയത്തിനുള്ളിൽ. ഒരു അസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ പോലെയാണ് അപ്പോമിക്സിസ്. പിന്നെ റീകോമ്പിനേഷൻ, ക്രോമസോമൽ സെഗ്രിഗേഷൻ, അങ്ങനെയുള്ള മിക്സിംഗ് ഓഫ് ക്യാരക്ടേഴ്സ് ഒന്നും നടക്കാത്തത് കാരണം പേരന്റിലെ ക്യാരക്ടേഴ്സ് അതേപോലെ എല്ലാ ജനറേഷൻസിലും സ്റ്റേബിൾ ആക്കി നിലനിർത്താൻ അപ്പോമിക്സിസ് വഴി സാധിക്കും. അപ്പൊ ഒരു തരം എസെക്ഷ്വൽ റീപ്രൊഡക്ഷൻ പോലെ ഒരു പ്ലാന്റിൽ നല്ല ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് കണ്ടുകഴിഞ്ഞാൽ ആ ക്യാരക്ടേഴ്സിനെ അടുത്ത ജനറേഷൻസിലെല്ലാം നിലനിർത്താനായിട്ട് നമുക്ക് അഡോപ്റ്റ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് അപ്പോമിക്സിസ്.
ദെൻ ലാസ്റ്റ് ടോപ്പിക് ഇസ് പോളി എംബ്രിയോണി. പോളി എംബ്രിയോണി എന്നുള്ള വാക്കിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും, ഇതൊരു പ്രത്യേക കണ്ടീഷൻ ആണ്, അവിടെ ഒരു സീഡിനകത്ത് ഒന്നിൽ കൂടുതൽ എംബ്രിയോ കാണപ്പെടുകയാണ്. സാധാരണഗതിയിൽ നമുക്കറിയാം ഒരു സീഡിനകത്ത് ഒരു എംബ്രിയോ ആണ് കാണപ്പെടുള്ളൂ, ഒരു സീഡിനകത്ത് ഒരു സൈഗോട്ട്, ആ സൈഗോട്ട് ഒരു എംബ്രിയോ ആയി മാറുന്നു. പക്ഷേ ചില പ്ലാന്റ്സിലെ സീഡ്സില് ഒരു സീഡിനകത്ത് തന്നെ ഒന്നിൽ കൂടുതൽ എംബ്രിയോ കാണപ്പെടുന്നു, ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് പോളി എംബ്രിയോണി. പോളി മീൻസ് മെനി. ഒക്കറൻസ് ഓഫ് മോർ ദാൻ വൺ എംബ്രിയോ ഇൻ എ സീഡ്, ഓഫൺ അസോസിയേറ്റഡ് വിത്ത് അപ്പോമിക്സിസ്. അപ്പോമിക്സിസ് ആയിട്ട് റിലേഷൻ ഉണ്ട് പോളി എംബ്രിയോണിക്ക്. പോളി എംബ്രിയോണി കാണിക്കുന്ന പ്ലാന്റ്സിന്റെ എക്സാമ്പിൾസ് ആണ് സിട്രസ്, ഗ്രൗണ്ട്നട്ട്, മാംഗോ എക്സെട്ര, നാരങ്ങ, അതുപോലെ മാങ്ങ. ഇതിന്റെ എല്ലാം സീഡ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒന്നിൽ കൂടുതൽ എംബ്രിയോ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ പോളി എംബ്രിയോണി ഉണ്ടാവാനുള്ള കാരണങ്ങൾ, ഒന്ന് പറയുന്നത് നേരത്തെ അപ്പോമിക്സിസിൽ പറഞ്ഞ പോലെ ന്യൂസെലസിലെ ഏതെങ്കിലും ഒരു സെല്ല് ഒരു ഡിപ്ലോയിഡ് എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യാം. അതുപോലെ ഒരു സീഡിനകത്ത് തന്നെ ഒന്നിൽ കൂടുതൽ എംബ്രിയോ സാക്ക് കാണപ്പെടാം. അതായത് ഒരു ഓവ്യൂളിനകത്ത് ഒരു എംബ്രിയോ സാക്കാണ് സാധാരണഗതിയിൽ ഡെവലപ്പ് ചെയ്യുക. അതിനു പകരം ഒരു ഓവ്യൂളിനകത്ത് ഒന്നിൽ കൂടുതൽ എംബ്രിയോ സാക്കിന്റെ ഡെവലപ്മെന്റ് നടന്നാൽ ഓരോ എംബ്രിയോ സാക്കിലും ഓരോ എംബ്രിയോ വീതം. അപ്പൊ അങ്ങനെ പോളി എംബ്രിയോണി എന്നുള്ള കണ്ടീഷനിലേക്ക് വരാം. അപ്പോ ഇൻ മെനി സിട്രസ് ആൻഡ് മാംഗോ വെറൈറ്റി സം ഓഫ് ദ ന്യൂസെല്ലാർ സെൽസ് സറൗണ്ടിങ് ദി എംബ്രിയോ സാക്ക് സ്റ്റാർട്ട് ഡിവൈഡിങ് പ്രൊട്രൂഡ് ഇൻ ടു ദി എംബ്രിയോ സാക്ക് ആൻഡ് ഡെവലപ്പ് ഇൻ ടു എംബ്രിയോസ്. ന്യൂസെല്ലസിലെ ചില സെൽസ് എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. നോർമൽ ആയിട്ട് എംബ്രിയോ സാക്കിനകത്തുള്ള എംബ്രിയോ കൂടാതെ ഒരു അഡീഷണൽ എംബ്രിയോ കൂടി ന്യൂസെല്ലസിന്റെ വക ഡെവലപ്പ് ചെയ്തു. അപ്പൊ അവിടെ പോളി എംബ്രിയോണി ആയി. പോളി എംബ്രിയോണി പ്ലേസ് എ മെയിൻ റോൾ ഇൻ പ്ലാന്റ് ബ്രീഡിംഗ് ആൻഡ് ഹോർട്ടിക്കൾച്ചർ. ഹോർട്ടിക്കൾച്ചറിൽ അല്ലെങ്കിൽ പ്ലാന്റ് ബ്രീഡിംഗിൽ പുതിയ പുതിയ വെറൈറ്റീസ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഒരേ സമയം ഒന്നിൽ കൂടുതൽ പ്ലാന്റ്സ് ക്രിയേറ്റ് ചെയ്യാനെല്ലാം വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് പോളി എംബ്രിയോണി. അപ്പൊ ഇത്രയാണ് നമുക്ക് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കാനുള്ള ടോപ്പിക്സ്. ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടോപ്പിക്സ് വളരെ കുറവാണെങ്കിലും എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. പ്രത്യേകിച്ചും ഓരോന്നിന്റെ എക്സാമ്പിൾസും ഡെഫിനിഷൻസും പഠിക്കുക. ഈ ഒരു ചാപ്റ്റർ 8 വീഡിയോകളിലായിട്ടാണ് തന്നിട്ടുള്ളത്. ഓരോന്നും വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.